പാല നഗരസഭയിലെ ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. കാരണം പാല നഗരസഭ എൽഡിഎഫ് ഭരിക്കുന്ന നഗരസഭയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ആൻഡോ ജോസ് പടിഞ്ഞാറക്കരയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി പാല നഗരസഭയുടെ ചെയർമാൻ. ഇപ്പോൾ മുന്നണി ധാരണ പ്രകാരം അദ്ദേഹം രാജിവെക്കുകയും പകരം സിപിഐഎമ്മിന്റെ പ്രതിനിധി അവിടെ ചെയർമാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഈ പാല നഗരസഭയിൽ പുതിയ ചെയർമാനെ ഇന്ന് തിരഞ്ഞെടുക്കും. മുന്നണിയിലെ മുൻ ധാരണ പ്രകാരം വരുന്ന ഒരു വർഷം സിപിഐഎം അംഗം ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ പുതിയ ചെയർമാൻ ആരാണെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഇന്ന് ഈ വിഷയത്തിൽ ആരെ പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കാനായി സിപിഐഎമ്മിന്റെ യോഗമുണ്ടോ, ഒപ്പം തന്നെ മറ്റ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് സനോജാണ് കോട്ടയത്ത് നിന്ന്. നമുക്ക് സനോജിനോട് ചോദിച്ചറിയാം എന്താണ് പാല നഗരസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് സനോജ്. പനിയൊക്കെ മാറിയോ? പനി മാറിയിട്ടില്ല, കടുത്ത പനിയാണ്. ഇന്നലെ രാത്രിയിൽ മുഴുവൻ പനിയായിരുന്നു. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായും എനിക്കറിയാം. രാവിലെ അല്ലെങ്കിൽ സനോജേട്ടൻ രാവിലെ ഇപ്പൊ പാലായിൽ എത്തേണ്ട സമയം കഴിഞ്ഞതാണ്. പനിയായതുകൊണ്ടാണ് ഇപ്പോൾ സൂം ലൈവിൽ വന്നിരിക്കുന്നത്. ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. കുഴപ്പമില്ല, പനിയൊക്കെ മാറി നമുക്ക് ഉഷാറാകാം. അപ്പോൾ ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഇന്നിപ്പോൾ പാലാ നഗരസഭയിൽ ഏറെ നിർണായകമായ ദിവസമാണ്. കാരണം പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കേണ്ട ദിവസമാണ്. സിപിഐഎം അംഗമാണ് ഇനിയിപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകളാണ് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അവിടെ ഒരു തർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ അവിടെ എൽഡിഎഫിന് മുൻപിലുണ്ടോ? മനു, നമുക്കറിയാം കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഡിഎഫുമായി കടുത്ത അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അഭിപ്രായ ഭിന്നത മൂർച്ഛിക്കുകയും പിന്നീട് പല കാരണങ്ങളിൽ യുഡിഎഫിനോട് വിയോജനം ഉണ്ടാവുകയും അതിനെ തുടർന്ന് യുഡിഎഫിലെ യുഡിഎഫുമായുള്ള മുന്നണി ബന്ധം വിട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറി കേരള കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ നല്ല ഊഷ്മളമായ ബന്ധത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ പാല നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിലെ മുൻധാരണ പ്രകാരം ആദ്യത്തെ രണ്ടു വർഷം കേരള കോൺഗ്രസ് എമ്മിന് ചെയർമാൻ സ്ഥാനവും പിന്നീടുള്ള ഒരു വർഷക്കാലം സിപിഎമ്മിന് ചെയർമാൻ സ്ഥാനവും അതിനുശേഷമുള്ള രണ്ടു വർഷക്കാലം കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനവുമാണ് നീക്കിവെച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ ഈ കേരള കോൺഗ്രസ് ഈ സ്ഥാനം രാജിവെക്കുകയില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരുപറ്റം മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തകൾ സൃഷ്ടിക്കുകയും എന്നാൽ അതിനെയെല്ലാം ആ വാർത്തകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാൻ സമയബന്ധിതമായി രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചെയർമാൻ പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസം വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പേരിൽ ഇപ്പോൾ വലിയ കോലാഹലങ്ങൾ, സിപിഎമ്മും കേരള കോൺഗ്രസ് തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പ്രചരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി വലതുപക്ഷം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില അഭിപ്രായ ഭിന്നതകൾ പാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള കടുത്ത ഒരു അഭിപ്രായ ഭിന്നതയോ മറ്റ് പ്രശ്നങ്ങളോ അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് സിപിഎമ്മിന്റെ അംഗമായിട്ടുള്ള വിരു പുളിച്ചക്കണ്ടത്തെ ചെയർമാനാക്കുന്നതിന് കേരള കോൺഗ്രസിലെ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം അവിടുത്തെ ഒരു ബിജു കൊല്ലം പറമ്പിൽ എന്ന ഒരു കൗൺസിൽ അംഗവുമായി വിരു പുളിച്ചക്കണ്ടം ഏതാനും നാളുകൾ മുമ്പ് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയും പിന്നീട് കയ്യേറ്റത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിലെ ആ പ്രദേശത്തെ ആളുകൾക്ക് ഒരു കാരണവശാലും ബിനു പുളിച്ചക്കണ്ടത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാടില്ല എന്ന ഒരു വികാരം ആ പാർട്ടിയിൽ ഉള്ള ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി പറയുന്നത് ഈ വിഷയം മുന്നണിക്കും കെട്ടിടത്തിനെ ബാധിക്കാതെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നും ആ ഒരു സിപിഎമ്മിനാണ് വരുന്ന ഒരു വർഷക്കാലം ചെയർപേഴ്സൺ സ്ഥാനം നീക്കിവെച്ചിട്ടുള്ളത്, ആ പാർട്ടിയാണ് ആരാണ് ചെയർമാൻ ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റി യോഗം, അതായത് സിഐടിയുവിന്റെ അഖിലേന്ത്യാ സമ്മേളനം ബാംഗ്ലൂരുവിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ വെച്ച് അടിയന്തര ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് പാലാ ഏരിയ കമ്മിറ്റിയോട് ഈ കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ അല്പസമയത്തിനകം പാലാ ഏരിയ കമ്മിറ്റി യോഗം, സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി യോഗം ചേരും. ആ യോഗത്തിൽ ആരെ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും. പിന്നീട് പാലാ നഗരസഭയിലെ ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ചേരും. അങ്ങനെ ഈ വിഷയം വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ മറ്റ് മാധ്യമങ്ങൾ ബിനു പുളിച്ചക്കണ്ടം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും കേരള കോൺഗ്രസും സിപിഎമ്മും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെ ഒരു വിശ്വാസ പ്രകാരം ഈ വിഷയം വളരെ രമ്യമായി തന്നെ ഇരു പാർട്ടികളും പറഞ്ഞു പരിഗണിച്ചുകൊണ്ട് ഇന്ന് വളരെ സമാധാനപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്ന് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായും സനോജ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഞാനും ഇന്നലെ ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നിരുന്നു. കാരണം നമുക്ക്
വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങളും അടുപ്പങ്ങളും ഉള്ള സ്ഥലമാണല്ലോ പാലാ എന്ന് പറയുന്നത്. എൻ്റെ നാട് കൂടിയാണല്ലോ. അപ്പോൾ ഞാനും ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ കണ്ടോ യഥാർത്ഥത്തിൽ എനിക്ക് ചിരിയാണ് തോന്നിയത്. ഏതായാലും സനോജ്, ഈ അസുഖം ഉള്ള സമയത്തും ഈ വാർത്തയുടെ തത്സമയ വിവരങ്ങളുമായി നമ്മോടൊപ്പം വന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ വിശ്രമിക്കുക, പനി മാറി ഉഷാറായി തിരിച്ചു വരിക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. വലിയ തർക്കമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു വാർത്തകൾ വന്നത്. യഥാർത്ഥത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ സ്വാഭാവികമായും വരാം, കാരണം ഒരു മുന്നണിയാണല്ലോ, ഒരുപാട് ചിന്താഗതികൾ, വ്യത്യസ്തമായ ചിന്താഗതികളുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊരു ഭിന്നതയൊക്കെയായി എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിന് ഒരുപാട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് അവരോട് എന്ത് പറയണമെന്നറിയില്ല. കാരണം അല്പം കൂടി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ഭിന്നതയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്ന് മാത്രമേ നമുക്കതിനകത്ത് പറയാൻ കഴിയുകയുള്ളൂ.